ഹായ് ഫ്രണ്ട്സ് യു കെയിലെ ഓട്ടം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് പിന്നിൽ കാണുന്ന മരങ്ങളിലെല്ലാം ഇലകൾ കൊഴിഞ്ഞ് തീരാറായിരിക്കുന്നു അതിനുശേഷം ഇലകളെല്ലാം പോയി വിന്ററിന് വേണ്ടി മരങ്ങളെല്ലാം തയ്യാറെടുക്കുന്ന ഒരു സമയമാണിത് അതോടൊപ്പം തന്നെ വളരെ നല്ല തണുപ്പുള്ള ഒരു വെതറിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ വെയിൽ നിങ്ങൾക്ക് കാണാമെങ്കിലും അഞ്ച് ഡിഗ്രിയിൽ താഴെ മാത്രമാണ് ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ ഉള്ളത് ഇതുപോലെ തണുപ്പുള്ള ഒരു വെതറിലൂടെ നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വിന്ററിൽ അസുഖം വരാതിരിക്കാനായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ജീവിച്ച ശേഷം യൂറോപ്പിലോട്ട് വരുന്നവർ ആദ്യം തന്നെ ആശങ്കപ്പെടാറുള്ളത് ഇവിടുത്തെ തണുപ്പുള്ള കാലാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് കാരണം ഇതുപോലെ മഞ്ഞ് പെയ്യുന്ന ഒരു കാലാവസ്ഥ നമുക്കത്ര പരിചയമല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നാൽ ആദ്യത്തെ കുറേ ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചാല് യു കെയിലെ കാലാവസ്ഥ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും വിന്റർ സമയത്ത് യു കെയിലോട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കെയർഫുൾ ആയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിന്റർ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഈയൊരു വെതറിൽ നടക്കുന്നത് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുക ഊൾ കൂടിയ ടൈപ്പ് വിൻ്റർ ഡ്രസ്സാണ് വാങ്ങേണ്ടത് അതിനാണ് കൂടുതൽ ചൂട് നൽകാനായിട്ട് സാധിക്കുക രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മഞ്ഞ് പെയ്യുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് ഈ മഞ്ഞ് വീഴുന്നതിന് ശേഷം അത് ഉറച്ചൊരു ഗ്ലാസ് പോലെയായി മാറും അതിന് മുകളിലൂടെ നടക്കുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ടാകാറുണ്ട് അങ്ങനെ പുറത്തിറങ്ങുന്ന സമയങ്ങളിലെല്ലാം ഗ്രിപ്പ് കൂടിയ ഷൂ ഇട്ടുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത് എല്ലാ വർഷവും യു കെയിൽ സ്നോഫാൾ ഒരേപോലെയല്ല കഴിഞ്ഞ വർഷം ലണ്ടൻ ഏരിയയിൽ കാര്യമായിട്ട് മഞ്ഞ് പെയ്തില്ല എന്നാൽ സ്കോട്ട്ലൻഡിൽ കൂടുതലായി സ്നോഫാൾ ൾ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ഈ വർഷം കനത്ത മഞ്ഞുവീഴ്ചയാണ് യു കെയിലെ പല ഏരിയകളിലും ഫോർകാസ്റ്റ് ചെയ്യുന്നത് എന്നാൽ സ്നോഫാൾ ഉണ്ടായാലും വീടുകളിലും വർക്ക് എല്ലാം നമ്മൾ ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് തന്നെ തണുപ്പ് ഒരു പ്രശ്നമായിട്ട് ആരും തന്നെ പറയാറില്ല എന്നാൽ തണുപ്പ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഹെൽത്ത് കണ്ടീഷനുള്ളവരെ ഈ ഒരു വെദറിന്റെ സമയത്ത് യു കെയിലോട്ട് വരുന്നത് അഡ്വൈസബിൾ അല്ല പ്രത്യേകിച്ചും പ്രായമായ പേരൻസ് ഒക്കെ വിസിറ്റിങ്ങിനായി യു കെയിലോട്ട് വിന്റർ സമയത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടി കാത്തിരുന്നതിന് ശേഷം വരികയാണ് നല്ലത് എന്നാൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലൊരു വെതർ എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മഞ്ഞുകാലത്ത് പാർക്കുകളെല്ലാം ഇതുപോലെയാണ് ആരും തന്നെ പാർക്കിലോട്ട് വരാറില്ല എല്ലാം വിജനമായ ഒരു അവസ്ഥയായിരിക്കും പാർക്കുകളിലെല്ലാം ഉള്ളത് യു തണുപ്പ് മിക്ക സമയങ്ങളിലും ഉണ്ടെങ്കിലും നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയത്താണ് യു കെയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുക ഇപ്പോൾ രാത്രി കാലങ്ങളിലെ ടെമ്പറേച്ചർ സീറോ ഡിഗ്രിയോ അതിൽ താഴെയോ ആണ് പല സമയങ്ങളിലും അതുകൊണ്ട് തന്നെ തണുപ്പുള്ള കാലാവസ്ഥയ്ക്ക് യു കെയിൽ തുടക്കമായിരിക്കുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലണ്ടനിലാണ് ഇവിടുത്തെ കാലാവസ്ഥയല്ല യു കെയിലെ മറ്റു പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും താപനിലയിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഏരിയയിലും നിങ്ങൾ വരുന്ന സ്ഥലം ഏതാണോ അവിടുത്തെ ടെമ്പറേച്ചറെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക സ്കോട്ട്ലൻഡ് തുടങ്ങിയ ഏരിയയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവിടെ കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളാണ് അതുപോലെ ഓരോ ഏരിയകളിലും തണുപ്പിന്റെ തോതും വ്യത്യാസപ്പെട്ടിരിക്കും യുവക്കെൽ ആദ്യമായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ വെതർ എപ്പോഴും ചെക്ക് ചെയ്യുക എന്നുള്ളത് എപ്പോഴും നിങ്ങൾ പുറത്തു പോകുമ്പോഴും വെദറിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കുക അതുകൂടാതെ പത്ത് ഡിഗ്രിയിൽ താഴെയാണ് എങ്കിൽ അഞ്ച് ഡിഗ്രിക്കും പത്ത് ഡിഗ്രിക്കും ഒക്കെ ഇടയിലാണെങ്കിൽ സാധാരണ ഒരു ജാക്കറ്റ് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ടെമ്പറേച്ചർ അഞ്ച് ഡിഗ്രിയിലും താഴുന്ന സിറ്റുവേഷനില് ഉള്ളിലൊരു ജെമ്പറോ അതിന് പുറമെ കോട്ടോ ഇതുപോലുള്ള കട്ടിയുള്ള ഡ്രസ്സോ ഉപയോഗിക്കേണ്ടതാണ് ഇനി കൂടുതൽ തണുപ്പുള്ള സമയത്ത് സ്നോഫാൾ ഉള്ളത് സമയത്തൊക്കെയാണ് പുറത്തു പോകുന്നതെങ്കിൽ ഗ്ലൗസും ഷാളും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൂടാതെ ക്യാപ്പും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിന്ററിൽ കംഫർട്ടബിളായിട്ട് പുറത്തു പോകാൻ സാധിക്കും മഞ്ഞ് വീഴുന്ന സമയങ്ങളിൽ റോഡുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപ്പ് വിതറാറുണ്ട് എങ്കിലും എല്ലാ റോഡുകളിലും അത് വളരെ എഫക്റ്റീവ് ആകാറില്ല ഇതുപോലെ പല സ്ഥലങ്ങളിലും തിക്കായിട്ടുള്ള ഐസായിരിക്കും കാണാൻ സാധിക്കുക അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പലരും ഇന്ത്യൻ ഷോപ്പുകൾ തേടിപ്പോയി നാട്ടിലെ അതേ ഫുഡ് തന്നെ കണ്ടുപിടിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തണുത്ത വെതറിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈയർ അറ്റ്മോസ്ഫിയറിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കേണ്ടത് ഇവിടെ ചീസ് ഉൾപ്പെടെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അത്തരം ഫുഡുകളാണ് കൂടുതലും ഇംഗ്ലീഷ് ഡയറ്റിന്റെ ഭാഗമായിട്ട് അവർ കഴിക്കുക അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള അതേ ഫുഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ചോറ് പോലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അത് വൺസിൻ്റെ വയലാണ് ഏറ്റവും നല്ലത് ഇംഗ്ലീഷുകാർ പ്രധാനമായിട്ടും കഴിക്കുക ബ്രെഡിന്റെ പല വെറൈറ്റി ആണ് അതോടൊപ്പം തന്നെ ചീസും ബട്ടറും ഒക്കെയാണ് അതോടൊപ്പം തന്നെ കഴിക്കുക അതുപോലെ ധാരാളം വെജിറ്റബിൾസും കഴിക്കുന്നവരാണ് ഇംഗ്ലീഷുകാർ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുക നമ്മുടെ നാട്ടില് ചൂടുള്ള വെതർ ആയതുകൊണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് എല്ലാം നല്ലത് തന്നെയാണ് എന്നാൽ യു കെ യിലെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ ഇവിടുത്തെ തണുത്ത വെതറിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ചീസും ബട്ടറും പ്രോട്ടീനും ഒക്കെയുള്ള നല്ല ബാലൻസ്ഡ് ഡയറ്റ് കൂടുതലായിട്ടും കഴിക്കാൻ ശ്രദ്ധിക്കണം യു കെയിൽ നമ്മൾ പച്ചക്കറികളൊക്കെ നടുകയാണെങ്കിൽ തണുപ്പ് മിക്ക പച്ചക്കറികളും തന്നെ നശിച്ചു പോകും കാരണം ചൂടുള്ള വെതറിലാണ് അതെല്ലാം സർവൈവ് ചെയ്യുക എന്നാൽ തണുപ്പ് കാലാവസ്ഥയിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഓവർകം ചെയ്യുന്ന വെജിറ്റബിൾസ് ആണ് ഈ കാണുന്ന ബ്രക്കോളി അതിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ വിൻ്ററിൽ നമുക്ക് ധാരാളം വെജിറ്റബിൾസ് കിട്ടും അതുകൂടാതെ ബീറ്റ്റൂട്ട്സ് ധാരാളമായിട്ടുണ്ടാകും മഞ്ഞ് വീണാലും നശിച്ചു പോകാത്തതാണ് ബീറ്റ്റൂട്ട്സ് പിന്നെ മഞ്ഞ് വീഴുന്നത് വരെ നമുക്ക് ധാരാളം മല്ലിയിലയും പിന്നെ സാധാരണ കറികളിൽ ഇടുന്ന തൈംസും പിന്നെ റോസ്മേരി ചെടികളുമെല്ലാം സർവൈവ് ചെയ്യുന്ന ഏറ്റത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്ലാന്റുകൾ കൂടുതലും നടുകയാണെങ്കിൽ വിൻ്റർ സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ യു കെയിൽ ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ കോവിഡ് എല്ലായിടത്തും ഉണ്ട് ലോകത്തെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കോവിഡ് ഇവിടെയും സ്പ്രെഡ് ആകുന്ന ഒരവസ്ഥയാണുള്ളത് എന്നാൽ ഈ തണുത്ത കാലത്ത് കൂടുതലായിട്ടും വരുന്ന അസുഖമാണ് ഫ്ലൂ ചെസ്റ്റ് ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഫ്ലൂ വാക്സിൻ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ് അത് എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാവുക വന്നാൽ ഉടനെ തന്നെ ഫ്ലൂ വാക്സിൻ എടുക്കുകയാണ് നല്ലത് പനി വരാതിരിക്കുന്നതിന് അത് വലിയ സഹായകരമായൊരു കാര്യമാണ് അതുപോലെ യു കെയിലെ വെതർ കൃത്യമായിട്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ചില സമയത്ത് നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയെങ്കിൽ ചില സമയത്ത് നീണ്ടു പോകാറുണ്ട് ചില സമയത്ത് മാർച്ചിലും ഏപ്രിലിലും ഒക്കെ ഇവിടെ മഞ്ഞ് വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തണുപ്പ് കാലം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല സ്നോഫാൾ തന്നെ രണ്ടു തരമുണ്ട് വെറ്റ് സ്നോയും ഡ്രൈ സ്നോയും തണുത്ത എന്നാൽ ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ സ്നോഫ്ലേക്സ് വീഴുന്നതാണ് ഡ്രൈ സ്നോഫാൾ ആയി കണക്കാക്കുന്നത് ഇത് സ്കീയിങ്ങിനും മറ്റും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെതറാണ് അതേപോലെ തന്നെ യു കെയിലെ പല സ്ഥലത്തും ചിലയിടത്ത് മഞ്ഞ് ീഴുമെങ്കിൽ ചില സ്ഥലത്ത് നല്ല വെതറായിരിക്കും ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റ് ഉള്ള ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ വെതർ കണ്ടീഷൻ എപ്പോഴും മാറി മറിഞ്ഞു വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ വെയിലാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ആകാശയിരുണ്ട് മഴ പെയ്യുന്ന ഒരു സിസ്റ്റം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതുപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വെതറാണ് പല സമയങ്ങളിലും ഉണ്ടാവുക അതുപോലെ തന്നെ വിന്ററിലും ഇതുപോലെ പെട്ടെന്ന് സ്നോഫാൾ ഉണ്ടാകാം ചില സമയങ്ങളിൽ മഴയുണ്ടാകാം ഇതെല്ലാം വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇന്ത്യയിൽ നിന്ന് ആദ്യമായി യു കെയിലോട്ട് വരുമ്പോൾ പലരും അവിടെ നിന്ന് വിന്റർ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ടുവരാറുണ്ട് അതിന്റെ ആവശ്യം യു കെയിൽ വന്നതിന് ശേഷം ഡ്രസ്സ് വാങ്ങുകയാണ് നല്ലത് കാരണം ഇവിടത്തെ ക്ലൈമറ്റിനെ ഓർക്കം ചെയ്യുന്ന ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇവിടെ വന്നതിന് ശേഷം വാങ്ങുവാണ് ഏറ്റവും നല്ലത് കാരണം അവിടുത്തെ ഡ്രസ്സ് പലപ്പോഴും ഇവിടെ വിന്റർ സമയത്ത് ഉപയോഗിക്കാൻ സ്യൂട്ടബിൾ ആകാറില്ല മറ്റൊരു പ്രധാന കാര്യം എപ്പോഴാണ് ഈ ഡ്രസ്സുകളൊക്കെ വില കുറച്ച് വാങ്ങാനായിട്ട് സാധിക്കുക ക്രിസ്മസിന് ശേഷം ഈ ഡ്രസ്സുകളെല്ലാം വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ കിട്ടും കാരണം ക്രിസ്മസിന് ശേഷം ബോക്സിംഗ് ഡേ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ അൻപതോ അറുപതോ പൗണ്ട് വിലയുള്ള വിന്റർ കോട്ടുകളെല്ലാം ഇരുപത് ഇരുപത്തഞ്ചോ പൗണ്ടിനൊക്കെ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ പെട്ടെന്ന് വില കുറയുന്ന ഒരു സമയമാണ് ാണ് ക്രിസ്മസിന് ശേഷം ആ സമയത്ത് കൂടുതൽ വിന്റർ കോട്ടുകളൊക്കെ വാങ്ങുകയാണ് ഏറ്റവും നല്ലത് അതിനു മുൻപ് അത്യാവശ്യത്തിനുള്ള കോട്ടുകളൊക്കെ വാങ്ങിയാൽ മതിയാവും യു കെയിൽ വിൻ്റർ സമയത്ത് ടെംപറേച്ചർ എത്ര വരെ താഴാമെന്ന് പലരും ചോദിക്കാറുണ്ട് ചില സമയങ്ങളിൽ വിൻ്റർ പലപ്പോഴും കഠിനമാകാറുണ്ട് മൈനസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു ഡിഗ്രി സെൽഷ്യസ് വരെ യു കെയിൽ രേഖപ്പെടുത്തിയ സമയങ്ങളുണ്ട് ഏകദേശം കൃത്യമായ വെതർ ഫോർകാസ്റ്റാണ് യു കെയിൽ നടത്തുന്നതെങ്കിലും അത് പലപ്പോഴും നൂറ് ശതമാനം ആക്കുറേറ്റ് ആകാറില്ല കൂടുതലായും ബി ബി സി വെതർ ആപ്പാണ് ഉപയോഗിക്കുന്നത് പലരും വെതർ ചെക്ക് ചെയ്യാനായിട്ട് കാര്യമായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ലെങ്കിലും അത് നൂറ് ശതമാനവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഞാൻ ഇത്തരം വീഡിയോകൾ ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ യു കെയിൽ വരുന്നതിന് മുൻപ് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു അതേക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു പ്രത്യേകിച്ചും മലയാളത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ചുരുക്കമുള്ള ഒരു സമയമായിരുന്നു അതെല്ലാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ എത്രയും വേഗം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻഫർമേറ്റീവ് ആയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം